അമുറാബിയും നിയമസംഹിതയും ബാബുലോണിയൻ രാജവംശത്തിലെ ആറാമത്തെ രാജാവാണ് ഹമറാബി ബാബുലോണിയൻ സംസ്കാരത്തെക്കുറിച്ചും ഹമുറാബിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്നും മരിക്കാതെ നിലനിർത്തുന്ന അദ്ദേഹത്തിൻ്റെ നിയമാവലിയെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം തെക്കൻ മെസ്സപ്പെട്ടോമിയിൽ അഥവാ ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്ത് ഉടലെടുത്ത പുരാതന രാജ്യമായിരുന്നു ബാബുലോണിയ ബാഗ്ദാദിൽ നിന്ന് കുറച്ചകലെയുള്ള അൽഹില എന്ന സ്ഥലത്ത് ഇന്നും ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ചിതറക്കിടപ്പുണ്ട് പുരാതന കാലത്തെ ഏഴ് അത്ഭുതങ്ങളിലൊന്നായ തൂങ്ങുന്ന പൂന്തോട്ടം ബാബുലോണിയിലായിരുന്നു ഉണ്ടായിരുന്നത് ബാബുലോണിയൻ രാജവംശത്തിലെ മഹാനായ ഭരണാധികാരിയായിരുന്നു ക്രിസ്തുവിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് വരെ ധരിച്ചിരുന്ന ഹമറാബി ബാബുലൂണിയൻ സംസ്കാരത്തിൻ്റെ സുപ്രധാന കാലഘട്ടം ഹമറാബിയുടെ ഭരണകാലത്താണ് മെസ്സോപറ്റോമിയിലെ മിക്ക പ്രദേശങ്ങളും ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ബാബുലൂണിയൻ ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്നു ക്രിസ്തുവിനും മുമ്പ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ എഴുതപ്പെട്ടതാണ് ഈ നിയമസംഹിത കുറ്റം ചെയ്യുന്നവരെ ശാരീരികമായി ശിക്ഷിക്കുന്നതിന് പ്രാധാന്യം നൽകുന്നതാണിത് ഓരോ കുറ്റകൃത്യങ്ങൾക്കും പ്രത്യേകം ശിക്ഷാരീതികൾ നിർദ്ദേശിച്ചിരുന്നു കുറ്റവാളികൾക്ക് അവരുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് അവസരം നൽകുന്ന ഒന്നാണ് ഈ നിയമസംഹിത ഏറ്റവും പുരാതനമായ നിയമസംഹിതകളിൽ പെടുന്ന ഇത് ഇന്നും നമുക്ക് കാണാൻ സാധിക്കും ഏഴടിയോളം ഉയരമുള്ള ചിളി രേഖപ്പെടുത്തിയ ഈ നിയമാവലി പാരീസിലെ ലൂവർ മ്യൂസിയത്തിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് അക്കേദിയൻ ഭാഷയിലാണ് ഇതിൻ്റെ രചന ജനങ്ങൾക്ക് നിയമം എത്തിച്ചു കൊടുക്കാൻ ദൈവം തന്നെ തിരഞ്ഞെടുത്തതാണെന്നാണ് ഹമുറാബി കരുതിയത് ഭരണഘടനാനുസൃതമായ ശാസനം നിയമവാഴ്ച എന്നീ മോഡേൺ സങ്കല്പങ്ങളുടെ ആദ്യ രൂപമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ജാക് ടി മോർഗൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഗവേഷകർ ഇത് കണ്ടെത്തിയത് ഹമറാബിയുടെ നിയമങ്ങളിൽ പലതും നമുക്കിന്ന് വിചിത്രമായി തോന്നാം അവയിൽ ചിലത് നമുക്കൊന്ന് കാണാം ഒരുവൻ മറ്റൊരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയും എന്നാൽ അത് തെളിയിക്കാൻ കഴിയാതെ ഇരിക്കുകയും ചെയ്താൽ ആരോപണം ഉന്നയിച്ചവൻ കൊല്ലപ്പെടണം ഹമുറാബിയുടെ വേറൊരു നിയമം നമുക്ക് നോക്കാം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പണിത വീട് പണിയുടെ കുഴപ്പങ്ങൾ കാരണം ഇടിഞ്ഞു വീണ് ഉടമ വരിച്ചാൽ നിർമ്മിച്ചയാൾക്ക് വധശിക്ഷ നൽകണം മറ്റൊരു വിചിത്ര നിയമമാണ് ഗർഭിണിയെ ആരെങ്കിലും തല്ലിയതിൻ്റെ ഫലമായി ഗർഭം അലസിയാൽ തല്ലിയവൻ്റെ മകനെ കൊല്ലണം ഇത്തരത്തിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ടോളം നിയമങ്ങൾ ഹംറാബിയുടെ നിയമസംഹിതയിലുണ്ട് ഈ നിയമസംഹിതയുടെ ആരംഭം സ്വയം പരിചയപ്പെടുത്തുന്ന ഹമറാബിയുടെ വിവരണത്തിലും അവസാനിക്കുന്നത് നിയമങ്ങൾ ഫലപ്രദമാകാൻ ആശിച്ച് പ്രാർത്ഥിക്കുന്ന ഹമറാബിയുടെ ഉപസംഹാരത്തിലുമാണ്